ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനുവിനെ രാഹുൽ വിളിക്കുകയാണ്. നീയോ നീ വന്നേ? മനു സരയുവിനോട് പറയാണ്, കാര്യമാക്കാനൊന്നുമില്ലെന്നേ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ സരയു ചോദിക്കുകയാണ് അമ്മയോട്, ശരിക്കും അച്ഛന് എന്താ അമ്മയെ പറ്റിയത്? പറ്റിയത് എന്താണെന്നൊക്കെ എനിക്കറിയാം മോളെ. അത് കേട്ട് സരയു ഞെട്ടുകയാണ്. പക്ഷേ ഞാനൊന്നും മിണ്ടാതിരിക്കുക. ഷാരി കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇരിക്കുകയാണ് കളിപ്പിച്ചുകൊണ്ട്. ഒരു ദിവസം തലമണ്ട അടിച്ചു പൊട്ടിച്ചപ്പോൾ തലമുറിഞ്ഞ് ഒരു കുറച്ച് ചോര പോയതേ ഉള്ളൂ. ഇനി മിക്കവാറും അയാളങ്ങ് തീരും, അല്ലെങ്കിൽ തീർക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഇതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വെറുക്കുന്നത്, മനുവേട്ടനോട് പറയുന്നത് കൊണ്ട്. ആ അതുകൊണ്ട് തന്നെ ഞാനും വെറുക്കുന്നത്. ആകെ കൂടി നമുക്കിനി തുണയായിട്ടുള്ളത് മനുവാ. അങ്ങനെയുള്ള മനുമോനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കുമോ? നിന്റെ അച്ഛൻ ആള് ശരിയല്ല മോളെ, അങ്ങേരേക്കാൾ വളരെ നല്ലവനാ ആ ചന്ദ്രസേനൻ. അത് കേട്ട് സരിയൊന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മോൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ രാഹുൽ മനുവിനോട് പറയാണ്, എടാ അമ്മയും മോളും കൂടി നിന്റെ കുഞ്ഞിനെ ലാളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് വേണ്ട തുക ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. നിന്റെ വൃത്തികെട്ട ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആസാനിൽ, അവനുമായി ചേർന്ന് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളയും. എവിടെയെങ്കിലും കൊണ്ടുപോയി കള. അങ്ങനെ കളയാൻ ഇത് പട്ടിയും പൂച്ചയും ഒന്നും അല്ലല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള മൃഗങ്ങളെ പോലും കൊണ്ടുപോയി കളയാൻ പറ്റത്തില്ല. പിന്നെങ്ങനെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കളയാ? അത് കേട്ട് രാഹുൽ പറയാ, അതൊരു മനുഷ്യക്കുഞ്ഞല്ലടാ, അതൊരു രാക്ഷസന്റെ സന്തതിയാ. അതെ, രാക്ഷസന്റെ സന്തതിയും ബകാസുരന്റെ കൊച്ചുമോളും. ഭ്രാന്തില്ലാത്ത എന്നെ നീ ഭ്രാന്താശുപത്രിയിൽ കിടത്തി. ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് ജയിലിലായിരിക്കും. എന്നെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ജയിലിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ ഞാനെന്നും ജയിലിൽപ്പെട്ടതുപോലെ ഉള്ള അവസ്ഥയാ. അതിനു മുമ്പ് നിങ്ങൾ കുറേ പേരെ ജയിലിലാക്കിയിരുന്നല്ലോ. ആ കിരണിൻ്റെ അച്ഛനൊക്കെ സാധു മനുഷ്യനാ. അയാളുടെ ജീവിതമൊക്കെ നിങ്ങൾ തൂത്തെറിഞ്ഞത് എത്ര വർഷമാണെന്നറിയോ? 10-25 കൊല്ല. നിങ്ങൾ ഭാര്യയെയും ഭർത്താവിനെയും അകറ്റി നിർത്തിയത്. ആ 25 കൊല്ലത്തിനിടക്ക് ഞാൻ 25 കെട്ടി, നിങ്ങളെ മോളെ ഉൾപ്പെടെ. ആ സമയത്താ ഒന്ന് കെട്ടിയ ആ മനുഷ്യനെ നിങ്ങൾ ദാമ്പത്യം നിഷേധിച്ചത്. എന്നിട്ടോ സംസാരശേഷി പോലും ഇല്ലാത്തൊരു സാധു സ്ത്രീയായിരുന്നല്ലോ. അവരെയും പറഞ്ഞു പറ്റിച്ച് അവർക്കൊരു കുഞ്ഞിനെയും കൊടുത്ത്. എന്നിട്ടോ ആ കുഞ്ഞിനെ കൊണ്ടുപോയി പ്രസവിച്ചു കിടന്ന നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് വെച്ചു കൊടുത്തു. അങ്ങനെ തെറ്റുകളുടെ കാര്യത്തിൽ എന്നെപ്പോലും നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞല്ലോ, കാണിപ്പിച്ചു കളഞ്ഞല്ലോ. മിണ്ടാതിരിടാ. എന്നെ പറ്റിച്ച് പറ്റിച്ചിട്ട് ദയിപ്പിച്ചിട്ട് നീ വലിയ പുണ്യാളനാവണ്ട. എടോ, തനിക്ക് തൻ്റെ കൊച്ചുമോളെ വേണ്ടെങ്കിൽ താൻ തന്നെ കൊണ്ടുപോയി കളയും. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്നെ കൊണ്ടുപോയി കളയാം. അതായത് ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോവാം. പറഞ്ഞ തുക ഇന്ന് തരുമെങ്കിൽ ഇന്ന് തന്നെ പോവാം, അല്ലെങ്കിൽ എനിക്ക് പതിവ് തെറ്റിക്കേണ്ടി വരും. കുറച്ച് നാളുകൂടി എൻ്റെ ഭാര്യയ്ക്കൊപ്പം നിന്ന് എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുവാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. ഒരു ദിവസം നിന്റെ കാല് പിടിച്ച് വലിച്ചു കീറും ഞാൻ. ബകാസുരൻ ഭക്ഷണം കൊണ്ടുപോകുന്നവരെ കൊന്നു തിന്നാറുണ്ടായിരുന്നു. അതുപോലെ കൊന്നു തിന്നോ വലിച്ചു കീറിയിട്ട്? പോയി പണി നോക്കടോ. അതും പറഞ്ഞ് മനു അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനും ടീമും നന്നായിട്ട് വെള്ളമൊക്കെ അടിച്ച് നല്ലോണം കൈമുട്ടും പാട്ടും പരിപാടിയും ഒക്കെ ആലപിക്കുകയാണ്. അവരെ ഒച്ചയും കളിയും പാട്ടും കൊത്തും ഒക്കെ കേട്ടിട്ടാണ് വിക്രം അമ്മൂമ്മയും വരുന്നത്. പിന്നെ അമ്മൂമ്മയും ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് അവരെ കൂടെ കൂടി കളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമയം അവരുടെ പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ആയിരുന്നു. അമ്മൂമ്മയും അതിൽ കൂടി പങ്കുചേർന്നു. എന്നിട്ട് പ്രകാശം പറയാണ്, ഹാ അമ്മ കലക്കി എന്ന് പറയാണ്. അലണ്ണ, നിങ്ങളെ ഞാനെൻ്റെ കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. ശമ്പളമൊക്കെ എന്താണെന്ന് ചോദിക്ക്. പ്രകാശനൊക്കെ കുടിച്ചിലൊക്കെ കേട്ട് നാവൊക്കെ വളഞ്ഞിരിക്കുകയാണ്. 30,000 ഞാൻ സാലറി തരാം. അത് എത്രയോടാ മോനെ? ആ 30,000 രൂപ. 30,000 രൂപ ഞാൻ കൊടുക്കും. എടാ മോനെ, അത് 30,000 ഇല്ലേ, അതിൻ്റെ പകുതി പോരെ.
അമ്മച്ചി, 30-നൊന്നും ഇപ്പോൾ ഒരു വിലയുമില്ല. മറ്റേയാളും ചോദിക്കുകയാണ്, എടാ എനിക്ക് കൂടെ എന്തെങ്കിലും ജോലി തരണേ. നിങ്ങൾക്കൊരു ഉഗ്രൻ ജോലി പ്രകാശൻ തരപ്പെടുത്തി തരുന്ന കാര്യം ഏറ്റു. അത് ഞാൻ ആരോട് പറയണം? അല്ല, നിങ്ങൾ തന്നെ പറ, എൻ്റെ രാജാവിനോട് പറ. അവനാണ് ഇതെല്ലാം അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്ത് ആളെ എടുക്കുന്നത്. എടാ എടാ, ഒരു മോനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? എന്നിട്ട് നന്നായിട്ട് ഫോട്ടോ എടുത്തിട്ട് രാജാവും മകനും എന്ന് പറഞ്ഞ്, രാജാവും അച്ഛനും എന്ന് പറഞ്ഞ് അടിക്കുറിപ്പൊക്കെ എഴുതി എല്ലാവർക്കും അയച്ചു കൊടുക്ക്. ആ എന്നെ എന്താണ് എടുക്കേണ്ടത്? ഞാനല്ലേ രാജാവിൻ്റെ അമ്മമ്മ. ആ എടുക്കാലോ എന്ന് പേർ പറഞ്ഞ് എല്ലാവരും കൂടി സെറ്റായി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിരിക്കുകയാണ് പ്രകാശൻ. പ്രകാശൻ അവിടെ പോയി നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രകാശൻ പിന്നെ പൂജാരിയോട് പറയാണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാലോ അല്ലേ? ആ അറിയാം, ഇന്ന് നിന്റെ കല്യാണമല്ലേ. അല്ലേ, തൻ്റെ അമ്മ വന്ന് സ്വയംവര അർച്ചന കഴിപ്പിച്ചിരുന്നു. അമ്മയുടെ ഓരോരോ ആഗ്രഹങ്ങളെ, ഈ കല്യാണം നന്നായിട്ട് നടക്കാൻ വേണ്ടി അമ്മ മെനക്കെട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നേ. പിന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സദ്യ വീനസ് ഹോട്ടലിൽ വെച്ചാണ്. ഇവിടെ എല്ലാ വിധത്തിലുള്ള സദ്യ ഉണ്ട്, വെജിറ്റേറിയനും മറ്റും പല വിധത്തിലുള്ള സദ്യ ഉണ്ട്. തീർച്ചയായിട്ടും വരണം. നോക്കാം. പിന്നെ പലയിടത്തും പോയി പ്രകാശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രകാശൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ വണ്ണാരപ്പെട്ടിയിൽ പൈസയൊക്കെ ഇടുകയാണ്. ആ സമയത്താണ് ദീപ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പ്രകാശൻ അവളെ കണ്ടു. പ്രകാശൻ ദീപയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഓ ആരെ കാണണ്ട എന്ന് വിചാരിച്ചോ, അവർ തന്നെ വന്ന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അല്ലേ, ചെന്ന് പോയി പ്രാർത്ഥിക്ക്, ഭഗവാനെ വിളിച്ചുണർത്ത്, ഉറങ്ങുന്ന ഭഗവാനെ വിളിച്ച് ഉണർത്ത് എന്ന് പറയുന്നിട്ട് എൻ്റെ കല്യാണം മുടങ്ങണേന്ന്. അത് കേട്ട് ദീപ പറയാണ്, തന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ലടോ. തൻ്റെ മുഖത്തേക്ക് ആ താലി വലിച്ചെറിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മനസ്സിലേ താനില്ല. പിന്നെ ഞാനെന്തിനാ തൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ മെനക്കെടുന്നത്? എൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വരുന്ന അമ്പലത്തിലേക്ക് നീ എങ്ങനെ കറക്റ്റ് സമയത്ത് എത്തി? ഞാൻ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമാണിത്. നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ലേ? എന്നാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാം വരുന്നുണ്ട്. മനസ്സിലായി, എല്ലാം മനസ്സിലായി എനിക്ക്. എൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടി നീ വല്ല നേർച്ചയോ വഴിപാടോ സ്പെഷ്യൽ പൂജയോ കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അതേ ദൈവത്തെ തന്നെയല്ലേ താനും കാണാൻ വേണ്ടി വരുന്നത്? തൻ്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ തൻ്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കാറുണ്ട്. നീ എങ്ങനെ പ്രാർത്ഥിച്ചാലും എനിക്കൊരു ചുക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എൻ്റെ ജീവിതത്തിലുള്ള ശനിയായിട്ടുള്ള നീ ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ശുക്രനാണ്. ശുക്രൻ ഉദിച്ചു കഴിഞ്ഞു. മഹാലക്ഷ്മി എന്ന പേരുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം ശുക്രൻ വന്നു. എൻ്റെ ജീവിതം പിന്നെ വെച്ചടി 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 കയറാൻ പോവുകയാണ്. വേണം നീ നോയിക്കോ. ആ കാർത്തികയുടെ അമ്മയല്ലേ, അവരെ പെൺകുട്ടി എന്നൊക്കെ പറയണോ? അവരും ഒരു സ്ത്രീയല്ലേ. അവരെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പോരെ. ആ അസൂയ 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 അല്ലേ. എടി, എനിക്കെൻ്റെ ലക്ഷ്മിക്കുട്ടി പെൺകുട്ടി തന്നെയാ. എൻ്റെ ദാമ്പത്യം കണ്ട് മടുത്ത ദൈവങ്ങൾ എനിക്ക് വേണ്ടി കരുതി വെച്ച നിധി എന്ന് പറഞ്ഞ് പ്രകാശം ചിരിക്കുക. പേരുപോലെ തന്നെ മഹാലക്ഷ്മി, ഐശ്വര്യത്തിൻ്റെ മൂർത്തി. അല്ലാതെ നിന്നെ പോലെ കരിന്തിരി കത്തുന്ന ദീപയല്ല, അണഞ്ഞുപോയ ദീപയല്ല. ആ വിളക്ക് എന്നും ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ ഇതേ രീതിയിൽ എന്നും തലയുയർത്തി സംസാരിക്കാനുള്ള ശേഷി തനിക്ക് ഉണ്ടാവണം. ഉണ്ടാവുകടി. അപ്പോൾ ദീപ പറയാണ്, ആ കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും അവർക്കൊക്കെ എന്തോ അബദ്ധം പറ്റിയതാ. ആ അബദ്ധം പറ്റിയതായിരുന്നടി എനിക്ക് അത് അന്ന് നിന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ തലയിൽ വന്നു വീണ ബാധയല്ലേ നീ. അന്ന് കോടതിയിൽ വെച്ചിട്ട് താലിമാല എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞപ്പോൾ നീ എന്തോന്ന് വിചാരിച്ചു? എനിക്കന്ന് സങ്കടം വന്നുപോയിന്നോ? കുളിരായിരുന്നടി കുളിര്. എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു മൂർക്കം പാമ്പ് വളഞ്ഞു തിരിഞ്ഞ് ചുറ്റിക്കറങ്ങുന്നത് പോലെ. ആ മൂർക്കം പാമ്പിനെ അഴിച്ചുവിട്ട ഒരു ചില്ലിക്കൂട്. ആയിക്കോട്ടെ, ഈ പറഞ്ഞതെല്ലാം ഇതിനേക്കാൾ കൂടുതൽ ഞാനിപ്പം അനുഭവിക്കുന്നുണ്ട്. എങ്കിലും തന്നെ പോലെ വിളിച്ചു പറഞ്ഞു നടക്കാറില്ല. വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുകടി. പിന്നെ വലിയ അഹങ്കാരമൊന്നും വേണ്ട. ഒരു ദിവസം ഞാനും നീയൊക്കെ തിച്ചാമ്പലാവും. പക്ഷേ ഈ ചാമ്പലായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കൊള്ളിവെക്കാനായിട്ടൊരു ആൺമകനുള്ളപ്പോൾ അവൻ വരാതിരുന്നാലുള്ള ഗതിയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് കൊള്ളിവെക്കാൻ എൻ്റെ മകൻ വിക്രമാദിത്യൻ വരില്ലടി. കാരണം അവൻ കൊള്ളിവെച്ച് കഴിഞ്ഞു നിനക്ക് പണ്ടേ. മനസ്സിലായോ നിനക്ക്? അല്ലെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ അവരുടെ ചിതയ്ക്ക് തീ കൊടുക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെയുള്ള മക്കൾ അവരുടെ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ കാണാൻ പോലും വരാത്തതാണ് നല്ലത്. എനിക്ക് കൊള്ളിവെക്കാൻ എൻ്റെ പെൺമക്കൾ മതി. അല്ലെങ്കിൽ എൻ്റെ ഒരു മോന് പകരം 10 മക്കളെ ബലം വെക്കുന്ന ഒരു മരുമകനെയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. മരുമകൻ എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മതി.
എന്റെ ആത്മാവിനെ മോക്ഷം കിട്ടാൻ അതാണ് നല്ലത്, അത് തന്നെയാണ് നല്ലത്. താരം പോയി തൊഴു, തൊഴാൻ പോയി. അപ്പോൾ പ്രകാശം മനസ്സിൽ ചിന്തിക്കുകയാണ്, അവളുടെ ഒരു മരുമകൻ കല്യാണി കുളിച്ച് റെഡിയായി വരികയാണ്. അപ്പോഴാണ് ദീപ അമ്പലത്തിൽ നിന്നും വരുന്നത് കണ്ടത്. ഏതായാലും അമ്പലത്തിൽ പോയോണ്ട് ഒരു ഗുണമുണ്ടായി, അയാളെ കണ്ടു വിക്രത്തിൻ്റെ അച്ഛനെ. ഓ, കല്യാണം മംഗളായിട്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരിക്കും. ഉറപ്പായിട്ടും കല്യാണത്തിന് ചെല്ലണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മയും പോര്, അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നേരിട്ട് കാണാലോ. ഞാൻ വരുന്നില്ല മോളെ, എന്തായാലും ആ ദുഷ്ടന് ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിരണും വരുന്നത്. അമ്പലത്തിൽ വെച്ച് അമ്മ വിക്രത്തിൻ്റെ അച്ഛനെ കണ്ടു എന്ന്. അയാൾ സന്തോഷം കൊണ്ട് അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച് കാണും. അല്ലേ അമ്മേ? അത് പിന്നെ ഉറപ്പല്ലേ മോനെ, കല്യാണം മുടക്കാൻ വേണ്ടിയാ ഞാൻ അമ്പലത്തിൽ വന്നേ എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അതിന് അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ, അതെന്തായാലും മുടങ്ങുമല്ലോ. ആ കാഴ്ച നേരിൽ കാണാനാ അമ്മ വരണം എന്ന് ഞാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങട്ടെ മോളെ, പിന്നെ ഞാൻ അയാളെ നേരിൽ കണ്ടോളാം. അത് കഴിഞ്ഞും അയാളെ എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ല. ഇന്ന് അയാൾക്ക് കൊടുക്കാനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ വിക്രത്തിനും പ്രകാശനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതായത് കിരൺ പറയാണ്, കല്യാണി ചോദിക്കുക, കിരണേട്ടൻ പോവാൻ റെഡിയായി അല്ലേ, 10 മണിക്കല്ലേ മുഹൂർത്തം, ഞാൻ ദേ ഇപ്പം റെഡിയായി വരാം. അമ്മ വിഷമിക്കണ്ട, ഈ കല്യാണം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ പ്രകാശൻ എന്ന് പറയുന്ന ഒരു കരട് പിന്നെ നമുക്കിടയിലേക്ക് കയറി വലിഞ്ഞു വരത്തില്ല. ഇപ്പോൾ കിട്ടുന്ന ഈ ഷോക്കിൽ അയാൾ തൂങ്ങിച്ചാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാത്മഹത്യയല്ലാതെ അയാൾക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഭരിക്കട്ടെ മോനെ, സ്വന്തം മോനെ ഇല്ലാതാക്കിയ, പെൺമക്കളെ തള്ളിക്കളഞ്ഞ അയാളുടെ ജീവിതം അവസാനിപ്പിക്കട്ടെ. കാർത്തികയുടെയും അമ്മയുടെയും ജീവിതം കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ഒരു സഹതാപവും ഇല്ല. പെൺകുട്ടികളുടെ ജീവിതം കാർന്നു തിന്നാനായിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? അയാളും അയാളുടെ അമ്മയും ഒക്കെ പോട്ടെ. പ്രകാശൻ നല്ല മണവാള ചെക്കനായിട്ട് ഒരുങ്ങാണ്, അതായത് മകനും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഒരുക്കി കൊടുക്കുകയാണ്. എന്നാടാ മയ്യട മോനെ, അധികം ബോറാക്കണ്ട മോനെ എന്നൊക്കെ പറയാണ് പ്രകാശൻ. ഇതൊക്കെ ചീകി കൊടുക്കുകയാണ്. അപ്പോൾ പറയാണ്, എടാ പതുക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തൊക്കെ. ഒരുക്കി കൊടുക്കുന്ന ആളോട് പറയാണ് പ്രകാശൻ, ഗംഭീരാക്കണം, നന്നായിട്ട് ഒരുക്കണം. കാര്യം കാർത്തികമ്മയുടെ അമ്മ ആദ്യമായിട്ട് തന്നെ കാണുന്നത്, അപ്പോൾ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞെട്ടണം. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയാണ്, രാജപ്പണ്ണനോ മറ്റുള്ളവരൊക്കെ പറയാണ്, അതായത് അതിനാണല്ലോ നമ്മൾ തലയിന്നേ വന്നത് നന്നായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ കാര്യമൊന്നും പറയണ്ട എൻ്റെ അണ്ണാ, ഇന്നലെ എന്തൊരടിയായിരുന്നു, തലവേദനയൊന്നും പോയിട്ടെന്നില്ല. മകൻ പറയാണ്, ചുമ്മാ കല്യാണത്തിൻ്റെ തലേന്നായിട്ട് കുറച്ച് കുടിച്ചാൽ പോരായിരുന്നോ? അത് കേട്ട് രാജപ്പണ്ണൻ പറയാണ്, അച്ഛനേക്കാൾ കുടിച്ചത് മോനല്ലേ, എന്തോ എന്ന് വർത്തമാനം നിങ്ങൾ ഈ ദിവസമായിട്ട് പറയുന്നത്. അവൻ ജന്മത്തെ കുടിക്കാത്തവനാ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു 1-2 പേ കടിക്കും അല്ലേ, അല്ലേടാ മോനെ. അച്ഛനേക്കാൾ വലിയ കള്ളുകൂടിയനാണ് അച്ഛൻ്റെ മോൻ എന്ന് അവൻ തിരിച്ചറിയാത്തതാണ് അവൻ്റെ കുഴപ്പം. അതായത് ബാലൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ്റെ അമ്മ വന്ന് ചോദിക്കുകയാണ്, അല്ല ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ, എത്ര ഒരുങ്ങിയിട്ടോ അമ്മയുടെ മോനങ്ങോട്ട് തൃപ്തി വരുന്നില്ല. വരാൻ പോകുന്നത് കാർത്തിക മഠത്തിൻ്റെ അമ്മയായിരിക്കുമ്പോൾ സുന്ദരി ആയിരിക്കില്ലേ, അപ്പോൾ പിടിച്ചേക്കണ്ടേ. അതിന് ഇവൻ ഈ പ്രായത്തിലും സുന്ദരനല്ലേടാ ബാല, അച്ഛനും മോനും നിന്നാൽ പറയാൻ തന്നെ പറ്റില്ലല്ലോ. അച്ഛനും മോനും പുറത്തോട്ട് പോയാലുണ്ടല്ലോ, ഏട്ടനും അനിയനുമാണെന്ന് മാത്രമേ പറയൂ. ഹാ, അപ്പോൾ ഏട്ടനും അനിയനല്ലാതെ മോനെന്ന് പറയില്ലല്ലോ. ഇപ്പം എന്തിനും ഏതിനും എല്ലാത്തിനും സെൽഫിയാണ്. ആ ഒരു സെൽഫി എടുത്ത മോനെ എടുത്തേ, ഞാനും വേണ്ടടാ. ആ അമ്മയില്ലാത്ത സെൽഫിയോ, അമ്മയും വാ, നന്നായിട്ട് എടുക്ക്, അടിപൊളിക്ക ക്ലാരിറ്റിയിൽ. എന്നാലും എടാ മോനെ, എനിക്കങ്ങോട്ട് ഈ ടെൻഷൻ അങ്ങോട്ട് വിട്ടു മാറുന്നില്ല. എന്തിന് ടെൻഷൻ, ഞാൻ 10-12 ലക്ഷം രൂപ നിനക്ക് തന്നതല്ലേ. എന്താണ് ആ പൈസയുടെ കാര്യം ഇവിടെ ആർക്ക് ടെൻഷൻ, കോടീശ്വരന്മാർക്ക് എന്തിനാ പൈസ? എനിക്കതല്ല, കാർത്തികയുടെ അമ്മ എന്നെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണല്ലോ എന്നുള്ളൊരു ടെൻഷനാണ്. എന്നാലും എൻ്റെ ഫോട്ടോസൊക്കെ അവർ കണ്ടിട്ടുണ്ട്, ഞാനാണെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടൊരു ചെറിയ നെഞ്ചിടിപ്പ്. എടാ മോനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കുലീനത്വവും അടിത്തവും ഉള്ള ഒരു അമ്മയായിരിക്കും കാർത്തിക മോളുടെ അമ്മ. അവൾ മരുമോളായിട്ട് വന്നിട്ട് വേണം വായിക്ക് രുചിയായിട്ട് എനിക്ക് എന്തെങ്കിലും വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ. ഏ, എൻ്റെ കൈപ്പുണ്യ അറിഞ്ഞാലുണ്ടല്ലോ, അവൾ ഏത് നാട്ടിലേക്ക് പോയാലും എന്നെയും കൊണ്ടേ പോവുള്ളൂ. ആ അത് ശരിയാ, അമ്മ ഉണ്ടാക്കുന്ന കറികളൊക്കെ അസൽ രുചിയാ. ആ അപ്പം പിന്നെ നമുക്ക് ഇറങ്ങിയാലോ, സമയമായോ മോനെ? ആ സമയമായി. ഇക്കതല്ല, എന്തോ 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 ഒരു കോൺഫിഡൻസ് കുറവ്. മോനെ എടാ ഇങ്ങനെയൊക്കെ മതി,
നീ നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആ അമ്മ പറഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, ഒന്നും നോക്കാനില്ലല്ലോ. നന്നായിട്ട് മാറിയിട്ടുണ്ട്, നന്നായിട്ടില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഡബിൾ ഓക്കെ. എന്നാൽ പിന്നെ ഇറങ്ങാം അല്ലേ? ആ വാ അമ്മേ, ഇറങ്ങാം. എന്നെ കാണിക്കുന്നത് ബിജുവിനെയാണ്, ബൈജുവിനെ. ബൈജുവിനെ അമ്മ ചായ കൊണ്ട് കൊടുക്കാണ്. ആ ദീപച്ചി, ആ നീ ചായ കുടിക്കേ. ബൈജു കല്യാണത്തിന് പോകുന്നില്ലേ? ഞാനും പാറുമോള് കൂടെ പോയാൽ ശരിയാവില്ല ദീപച്ചി. എന്തായാലും ആ അളിയനും കല്യാണിയും പോകുമ്പോൾ എന്തായാലും അവിടെ ഒരു സംസാരം ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് പ്രകാശൻ്റെയും ആ ഭാനുമതിയുടെയും സംസാരം ഒന്നും അങ്ങോട്ട് പിടിക്കില്ല. ഇതിനവിടെ കല്യാണം നടക്കില്ലല്ലോ, അത് കാണുന്നതൊരു സന്തോഷമല്ലേ. ദീപച്ചി, കല്യാണമൊക്കെ മുടങ്ങിയിട്ട് നാണം കെട്ട് നിൽക്കുന്ന ആ പ്രകാശൻ്റെ മുഖം ഒന്ന് കാണണം. ദീപച്ചിയും ആ നാണം കെട്ട് ചമ്മി നാറി നിൽക്കുന്ന മുഖം ആ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ എൻ്റെ വീഡിയോ ഇത്രയും നേരം സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.